ஒரு கோவில் பக்கத்தில் நிக்க வீங்க அல்ல இந்துக்கள் அடத்தியாளர்கள் இடத்துல வைங்க நீங்க பயப்படுறீங்களா இஸ்லாமியர்கள் பக்கத்துல நின்றா ஏதாவது தீவிரவாத தாக்குதல் யாராவது அடிப்படைவாதிகள் பண்ணுவாங்க வேண்டாம் ஒரு கோவில் பக்கத்துல நிக்க வைங்க ஒரு சர்ச் பக்கத்துல வைங்க இல்ல இந்துக்கள் பெரும்பான்மை பக்கத்துல வைங்க என்ன சுற்றி இவ்வளவு காவல்துறை அரஸ்ட் பண்றதுக்கு உங்க நேரத்தை உங்களுடைய உழைப்பை எல்லாத்தையும் வீணாக்கறதை விட்டுட்டு ஒரு பத்து போலீஸை நிக்க வச்சு நாங்க மலர் தூவுறோம் அந்த சுயம் சேவர்கள் போறாங்க தேசபக்தர்கள் நடைபயணத்துல போறாங்க அவங்களுக்கு மலர் தூவி இஸ்லாமியர்கள் கிறிஸ்துவர்கள் வரவேற்கிறோம் அங்க நிறைய பேர் நின்றுகிட்டு இருக்காங்க இஸ்லாமிய கிறிஸ்தவர்கள் சிறுபான்மையான சார்பா சிறுபான்மையான சார்பா நின்றுகிட்டு இருக்காங்க

भारत माता की 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 वंदे 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 माधरम 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 मातरम माधरम 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 നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോയിൽ ആ വേഷം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അത് ഒരു ആർ എസ് എസ് കാരനായിരിക്കും സ്വയം സേവകനായിരിക്കും സാധാരണഗതിയിൽ നമ്മൾ ഒരു ആർ എസ് എസ് കാരൻ സ്വയം സേവകൻ എന്നൊക്കെ കരുതുമ്പോൾ കുറി കാണും കയ്യിൽ ഒരു രാഖി കാണും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ട്രോളൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ ചെയ്യുമ്പോൾ തന്നെ സംഘിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറി ഒരു കാവി കളറിലെ അല്ലെങ്കിൽ ചന്ദന കളറിലെ ഒരു കുറി തൊട്ടേക്കും അപ്പം പിന്നെ അവിടെ ഒന്നും എഴുതണ്ട അത് കാണുന്ന ആൾക്ക് മനസ്സിലാവും സംഖ്യയാണെന്ന് കമ്മിയെ കാണിക്കാനാണെങ്കിൽ ഒരു ചുമല റിബണോ അല്ലെങ്കിൽ ഒരു അരുവായി ചുറ്റിയ ചിഹ്നമുള്ള റിബണോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ചുമല ഇവരുടെ ഒരു തൊപ്പിയുണ്ട് ഈ തൊപ്പിയൊക്കെ കാണിച്ചാൽ മതി പിന്നെ കോൺഗ്രസ് കാരനാണെങ്കിൽ നീലേഷ് ത്രിവർണമെന്നോ ഇതുപോലുള്ള വാചകങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് സംഘി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആർ എസ് എസ്കാരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട് കയ്യിലൊക്കെ രാഖി കെട്ടിയ കുറിയൊക്കെ തൊട്ട ഒരു വ്യക്തി പക്ഷേ നിങ്ങൾ കണ്ട ആ ദൃശ്യത്തെ നോക്കുക ഇതൊന്നുമില്ല ആൾക്ക് ആളുടെ പേര് അദ്ദേഹം തമിഴ്നാട്ടിലെ തൃച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അറിയപ്പെടുന്നത് വേലൂർ ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ദീർഘകാലമായിട്ട് സംഘപ്രവർത്തകനാണ് അതായത് മുസ്ലിം വിശ്വാസിയായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ടുനടക്കുക അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് ആർ എസ് എസിന് അങ്ങനെയൊന്നുമില്ല ജാതി മതമൊന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരം അദ്ദേഹത്തിന് കുറിയൊന്നും തുടണ്ട അദ്ദേഹത്തിന് കയ്യിൽ രാഖിയും കെട്ടണ്ട ദീർഘകാലമായിട്ട് അദ്ദേഹം ആർ എസ് എസിൻ്റെ പ്രവർത്തകൻ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ പദസഞ്ചലനൊക്കെ ഒരു സമയത്ത് സ്റ്റാലിൻ്റെ പോലീസ് സ്റ്റാലിൻ നിരോധിച്ചിരിക്കുകയായിരുന്നു സ്റ്റാലിൻ്റെ പോലീസിനെ കൊണ്ടത് പദസഞ്ചലനൊക്കെ തടയുകയും അത് നടത്താൻ വരുന്നവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയൊക്കെയും ചെയ്തു പക്ഷേ അപ്പോഴും നമ്മളൊരു വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ പിണറായിയുടെ പോലീസുകാരെ കണക്ക് കാടം കൂടം പെരുമാറുന്ന ഒരു പോലീസുകാരെ ഒന്നുമല്ല നമുക്കവിടെ കാണാൻ പറ്റുന്നത് വളരെ ശാന്തമായിട്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഈ പോലീസുകാരോട് ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഞാൻ തന്നെ ചെയ്തിരുന്നു പ്രദർശനത്തിൽ തന്നെ അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിനെ വടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇത് ഒരു എന്താ ഒരു നടപടിക്രമം എന്ന രീതിയിൽ അദ്ദേഹം ഒരു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങപ്പെട്ടു അതായത് പദസഞ്ചലനം നടത്താൻ പറ്റില്ല എന്ന തരത്തിലാണ് ഇവിടുത്തെ പിണറായിയുടെ സഹോദരതുല്യനായിട്ടുള്ള സ്റ്റാലിൻ്റെ അവിടുത്തെ നിലപാട് ഒടുവിൽ ഹൈക്കോടതി തന്നെ ചവിക്ക് പിടിക്കുകയുണ്ടായി ആർ എസ് എസ് പിന്നീട് പദസഞ്ചലനം എന്നത് മറ്റൊരു കഥ പക്ഷേ ഞാൻ ഈ വീഡിയോ കാണിക്കാനുള്ള കാരണം ഇതാണ് ആർ എസ് എസ് കാരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ളിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കുറിയോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് കയ്യിൽ നോക്കിയാലും അറിയാം ഒരു രാഖിയോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം മുസ്ലിം വിശ്വാസിയാണ് ഇസ്ലാം വിശ്വാസിയാണ് പക്ഷേ അദ്ദേഹമാണ് അവിടെ അത്രയും പോലീസുകാരോട് സംസാരിച്ചത് അവിടെയാണ് അതിൻ്റെ വ്യത്യാസം ബാക്കിയുള്ള ആർ എസ് എസുകാർ സ്വയം സേവകരെല്ലാം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ശാന്തരായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് അപ്പോൾ ഒരുപാട് ഒരുപാട് മിഥ്യാധാരണകൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മലയാളികളുണ്ട് ഇവിടെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം മുസ്ലിം വിരോധികളാണ് അന്യമത വിരോധികളാണ് എന്ന തരത്തിലൊക്കെ ഒരു ഒരുപാട് നരേറ്റീവ് ഒരുപാട് പ്രോപ്പണകൾ ഇവർ പടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല കേരളം ഒഴിച്ച് ഒട്ടുവയ്ക്ക സംസ്ഥാനങ്ങളിലും എല്ലാ മതസ്ഥരായിട്ടുള്ളവരുണ്ട് അവർക്ക് അതായത് ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ മറ്റ് മതസ്ഥർക്ക് അവരുടെ മതം അവരുടെ മത മേലധ്യക്ഷന്മാരാണ് വിലക്ക് കൊടുക്കുന്നത് അതായത് ഇവിടെ തന്നെ ഉദാഹരണത്തിന് ഒരു മുസ്ലിം വിശ്വാസി ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ വന്നാൽ അവനെ ഒരു പക്ഷേ ഊരു വിലക്കും പള്ളിയിൽ കയറ്റില്ല പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയാൽ ചിലപ്പം തല്ലും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒന്നല്ല ഒന്നിലധികം അവർ ഈ മഹല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും അവിടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയിലൊന്നും വിളിക്കാതാവും അങ്ങനെയൊക്കെയാണ് അവർ അതിനെ പ്രതിരോധിക്കുന്നത് അതൊക്കെ മാറ്റി നോക്കൂ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് കാണുമ്പോൾ കൂടുതൽ ആളുകൾ അതിലേക്ക് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും എം എൽ എമാരുണ്ടാവും എം പിമാരുണ്ടാവും ഇതൊന്നും ഉണ്ടാവാത്തത് ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ കുഴപ്പമല്ല അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ പ്രവർത്തിക്കാൻ പോയി നയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എം എൽ എ ആവാൻ പറ്റൂ നിങ്ങൾക്ക് എം പി ആവാൻ പറ്റൂ അല്ലാതെ അവിടേക്ക് അംഗമാവാതെ അവിടേക്ക് പ്രവർത്തിക്കാതെ വീട്ടിലിരുന്നിട്ട് വീട്ടിലിരിക്കുന്ന ഒരാളെ കൊണ്ട് ഇലക്ഷനെ നിർത്തി അയാളെ എം എൽ എ എം പി ആക്കിയിട്ട് മന്ത്രിയാക്കണം എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതെങ്ങനെ സാധ്യമാവും അവിടെ പ്രവർത്തിക്കുന്ന ആളുകളെയല്ലേ അവർക്ക് നേതാവാക്കാനും എം എൽ എ ആക്കാനും എം പി ആക്കാനും പറ്റൂ അല്ലാതെ മദ്രസ മദ്രസ കമ്മിറ്റീനെയോ അല്ലെങ്കിൽ ഈ മഹല് കമ്മിറ്റീനെയോ പള്ളി കമ്മിറ്റീനെയോ ഭയന്നിട്ട് ബി ജെ പി കാരനാണെങ്കിലും വോട്ട് കൊടുക്കുമെങ്കിലും ബി ജെ പി കാരനാണ് എന്ന് പറയാതെ പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്ന ഒരാളെ എങ്ങനെയാണ് പിടിച്ച് എലക്ഷനിൽ നിർത്താൻ പറ്റുക ഇവിടെ ആ അതിന് അതിന് പുറമെ നമുക്ക് പറയാൻ ഒരു അബ്ദുള്ള കുട്ടിയോ അല്ലെങ്കിൽ ഒരു സുധീർ പോലുള്ള ചില വിരലുണ്ടാവുന്ന നേതാക്കൾ മാത്രമേ ഉള്ളൂ ആ വിഭാഗത്തിൽ നിന്ന് പക്ഷേ മറ്റ് അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും മറ്റ് മത മതത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട് കാരണം അവർക്ക് ഇത്രയേറെ എതിർപ്പുകളൊന്നും അവരുടെ മതത്തിൽ ഇപ്പോൾ കുറച്ച് കാലം മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നേരിടേണ്ടി വരുന്നില്ല പക്ഷേ ഇപ്പോഴും ഇസ്ലാം മതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് ആർ എസ് എസിലോ അല്ലെങ്കിൽ ബി ജെ പിയിലോ ഒക്കെ പ്രവർത്തിക്കാൻ ചില അപ്രഖ്യാപിത വിലക്കുകൾ ഇപ്പോഴും നിലവിലുണ്ട് ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഇവിടെ ഇരുന്നുണ്ട് ചോദിക്കുകയാണ് ചില കേൾക്കുന്നൊരു ഇതിൻ്റെ ഒന്നും നേടി പോകത്തില്ല കേൾക്കുന്ന വി ഒരു വിചാരിക്കുകയാണ് ശരിയാണല്ലോ എന്തുകൊണ്ടാണ് മോദി മന്ത്രിസഭയിൽ മുസ്ലിം ഇല്ലാത്തത് എന്താണ് എന്തുകൊണ്ടാണ് എം എൽ എ ഇല്ലാത്തത് എം പി ഇല്ലാത്തത് അതിൻ്റെ ഉത്തരം എന്താണ് പോയി പ്രവർത്തിക്കണം പോയി പ്രവർത്തിക്കൂ നയിക്കൂ നേതാവാകൂ നിങ്ങൾക്ക് മന്ത്രിയാവാം ആദ്യത്തെ മോദി മന്ത്രിസഭയിൽ മുസ്ലിമായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഈ വിലക്കും മറികടന്ന് വരുന്ന അല്ലെങ്കിൽ സമുദായം തന്നെ അനുവദിച്ചു വരുന്നവർക്ക് തീർച്ചയായിട്ടും ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാം ഇവിടെ ആർ എസ് എസ് എന്നതും ബി ജെ പി എന്നതും ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അപ്പോൾ നിങ്ങളതിനെയൊന്നും കാണാതിരുന്ന കൂടെ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നവർക്ക് ഇതുപോലെ മഹൽ വിലക്കും പള്ളി വിലക്കും ഊരുവിലക്കും ഒക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾക്ക് മാറിയിരുന്ന് ചോദിക്കാം അയ്യോ ഞങ്ങളുടെ കൂട്ടത്തിൽ നാളില്ലല്ലോ യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ബേബ് ഡോസ് തത്വമായി दिगंधा रिसोर्ट, अहमदाबाद गुजरात